ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിതാ ഇന്നലെ കിടന്ന പമ്പാട്ടോ, ഇത് ഒരു ഭാരതിൻ്റെ പമ്പാണ്. ഈ പമ്പിൻ്റെ ഒരു പ്രത്യേകത എന്താ അറിയോ? അതുണ്ടോ, ഫുൾ ഫോറസ്റ്റാണ്. ഇത് മയിലൊക്കെ രാവിലെ ഈ മരത്തേലൊക്കെ വന്നിരുന്നിട്ടാണ് മയിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫോട്ടോ എടുക്കാൻ വന്നപ്പോഴത്തേക്ക് ആളങ്ങ് പറന്നുപോയി. ഒരു ആൺമയിലായിരുന്നേ. അവിടെ കാട്, ഫോറസ്റ്റ്, പിന്നെ ഈ റോഡിൻ്റെ അപ്പുറത്ത് ഫോറസ്റ്റാണ്, അതേപോലെ ബേക്ക്. ഞങ്ങളിപ്പോൾ കേട്ടോ മയിൽ കരയുന്ന സൗണ്ട് കേട്ടോ. ഞങ്ങളിപ്പോൾ ഗോവയിലാട്ടോ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ മാപ്പ് നോക്കി അങ്ങനെ വന്നതാണ്. ഗൂഗിൾ അമ്മച്ചി പറഞ്ഞത് നോക്കി ഗോവ എന്നടിച്ചിട്ട് അത് നോക്കി അങ്ങനെ വന്നു. പക്ഷെ വേറെ ഗോവേൻ്റെ അങ്ങ് ഉള്ളിലേക്ക് അവർ കയറ്റിവിടുന്നത്. അപ്പോൾ ഇനി നമ്മൾ മാപ്പ് പറഞ്ഞ ആ സ്ഥലത്ത് തന്നെ പോയിട്ട് അവിടെയുള്ള ഏതെങ്കിലുമൊക്കെ ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ പോകണമെന്നാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇറങ്ങാം. അതിന് മുമ്പ് വണ്ടിയിൽ കുറച്ച് എണ്ണ അടിക്കണം. എണ്ണയൊക്കെ തീർന്നു, ഇനി ഒരു കട്ട എണ്ണ ഉള്ളൂ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ടോപ്പ് അപ്പ് ചെയ്താണ് പോകുന്നത്. വെറുതെ റോട്ടിൽ കിടന്നാലേ പണി കിട്ടില്ല. ആൻസി തന്നെ തള്ളുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. താങ്ക് എണ്ണ അടിച്ചു കേട്ടോ. ഇവിടുത്തെ റേറ്റ് എത്രയാണെന്നറിയോ? 97 രൂപ 43 പൈസ. കേരളക്കാരെ ഞെട്ടട്ടെ. അതെ, ഇനി നമ്മള് പോവാണ്. മയിലിനൊക്കെ എങ്ങോട്ടാ കേറി പോണേ അല്ലേ? വണ്ടി എടുക്കുന്നതിന്റെ ഇടയ്ക്കോട്ടെ കൊണ്ടേ കുത്തിക്ക, അതും ഫോണ് വിളിച്ചോണ്ട് ഇവനൊക്കെ പോണേ. അതിനൊക്കെ അവരുടെ നാടായി പോയി അല്ലെ, നമ്മുടെ നാട്ടിലെങ്ങാനും ആരെയും കാണാമായിരുന്നു. ആ പിന്നെ നമ്മള് നോർത്ത് ഗോവയിലേക്ക് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി റൂട്ടാണ്, ഫുള്ള് ഫോറസ്റ്റാ. ഇത് കാട്ടുപോത്തല്ല കേട്ടോ, വളർത്തുപോത്താണ്. അതിന്റെ ചെവിയില് ഇൻഷുറൻസിന്റെ സാധനമൊക്കെയാണ്. പുള്ളിന്റെ സേം ഡെയിലി ഉള്ള നടപ്പ് വഴിയാന്ന് തോന്നുന്നത്. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് കാണാവേ. ഇവിടുത്തെ ഒരു മെയിൻ പ്രശ്നമാണ് കേട്ടോ, അതായത് റോട്ടില് മൊത്തം പശുക്കളാണ്. നമ്മളതിന്റെ ഇടയ്ക്ക് കൂടി ആശാനൊന്നൊന്ന് ഇറങ്ങി ഏറ്റു മാറുന്നുണ്ടോ നോക്കി. ഇപ്പൊ ഒരു ലോറിക്കാരൻ വന്നു, എന്നിട്ട് പോലും പുള്ളി മാറുന്നില്ല. ആ പുള്ളി ഇങ്ങ് വരട്ടെ, ആ ഓമിനിക്കാരൻ ഇങ്ങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പോവാം. ചേട്ടനെന്താ വരാത്തയാവോ? ഇതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം, ലോറി വന്നിട്ട് പോലും മാറിക്കൊടുക്കുന്നില്ല. നോക്ക് അതിൻ്റെയൊക്കെ കൊമ്പൊക്കെ നോക്കില്ലേ, ഇതൊക്കെ വളർത്തുന്ന തന്നെയാണെന്ന് തോന്നുന്നു. നേരെ വഴീൻ്റെ നടുക്ക. ഇന്നലെ രാത്രിയൊക്കെ ഞങ്ങൾ പോയി ഒരുത്തിട്ട് കയറണ്ടായിരുന്നു, കാരണം നല്ല മഴയുണ്ടായിരുന്നേ. അപ്പൊ മഴയത്ത് നമ്മളിങ്ങനെ പോകുമ്പോണ്ട് റോഡിന്റെ നടുക്കൊക്കെ സാഡൻ ബ്രേക്ക് ഒക്കെ ഇട്ടാ ഞങ്ങൾ നിർത്തിയത്. എന്തൊക്കെയോ ഭാഗ്യത്തിന്, ആരൊക്കെയോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ട് പോകണം. അപ്പൊ നമ്മൾ അടുത്തത് പോകുന്നു പൊണ്ടാന്ന് പറഞ്ഞു, POND A പൊണ്ടാന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് കേട്ടോ. പറയുന്നത് കറക്റ്റ് അല്ലെങ്കിൽ ശ്രമിക്കണേ. അപ്പൊ അത് ഗോവന്റെ ഹൃദയം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ നമ്മൾ അങ്ങോട്ടാണ് ഇനി പോവാൻ പോകുന്നത്. ക്യാപിറ്റൽ സിറ്റിയായ പഞ്ചനി എന്ന് പറയുന്ന ക്യാപിറ്റൽ സിറ്റിയാണ് മറ്റേ ഗോവേൻ്റെ. അവിടുന്ന് ആണ്ട് 29 കിലോമീറ്റർ ആണ് വരുന്നത്. കുറേ ഫോറസ്റ്റും അതും മറ്റേ പച്ചപ്പും ഗ്രീനറിയൊക്കെ ഉള്ളൊരു സ്ഥലം കൂടിയാണ് ഈ പൊണ്ട എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. കാരണം ഞങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കി ഇപ്പുറത്തേക്കായിരുന്നു പോയത്. സംഗതി ഞങ്ങളെ അവിടുന്ന് എവിടുന്നോ വഴി തെറ്റിച്ച് ഒരേ ഉള്ളിലേക്ക് കാട്ടിലേക്ക് കയറ്റി വിട്ടു. ലാസ്റ്റ് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു വന്നിട്ട് ഈ പൊണ്ടാന്ന് പറഞ്ഞ സ്ഥലത്തെക്കുറിച്ച് നോക്കിയിട്ട് ഞങ്ങൾ ഇനി നേരെ അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ കുറേ അമ്പലങ്ങളും വലിയ തിരക്കില്ലാത്തൊരു ഏരിയ എന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ടൊന്ന് പോയി നോക്കാം. നമ്മൾ ശരിക്കും നല്ല കാടിൻ്റെ നടുക്ക് കൂടിയാട്ടോ പോകുന്നത്. ചുറ്റും രണ്ട് സൈഡും പേരും കാടാണ്. ഇടയ്ക്ക് ഇതേപോലെ ഓരോ വണ്ടിയോ ബസ്സോ എന്തെങ്കിലുമൊക്കെ വരും. അതുപോലെ ഈ പൊണ്ടാന്ന് പറയുന്ന സ്ഥലം നമുക്ക് നോർത്ത് ഗോവയിലാട്ടോ വരുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ നോർത്ത് ഗോവയായിരിക്കും ഇന്ന് കൂടുതൽ കവർ ചെയ്യുന്നത് കേട്ടോ. ഞങ്ങൾ സ്വപ്നം കണ്ട ഗോവ ഇതൊന്നും അല്ല കേട്ടോ. ഞങ്ങൾ പോകുന്നത് ഫുള്ള് ഫോറസ്റ്റ് ആണ്. ഈ സൈഡ് ആയതുകൊണ്ടാന്ന് തോന്നുന്നു ഞങ്ങൾ കണ്ട ഗോവ എന്ന് പറഞ്ഞ ഫുള്ള് ബീച്ച്, ഭയങ്കര തിരക്ക്, സായിപ്പന്മാരും അതാമ്മമാരും, ഇതൊന്നുമില്ല, വെറും കാട് മാത്രം. നോക്ക് അവിടെ എഴുതി വെച്ചേക്ക കാട്ടുപോത്ത് വരുന്ന വഴിയാണ് ഇതൊക്കെ. എന്റെ അമേരിക്കൊക്കെ അറിയത്തില്ല ഇതൊക്കെ എവിടെ പോയി എത്തുമെന്നാണ് ഞങ്ങളിപ്പോ ആലോചിക്കുന്നത്. അങ്ങനെ ഞങ്ങളിപ്പോ പോണ്ടാന്ന് പറയുന്ന ആ ഒരു ടൗണിലേക്ക് വന്നേക്കാട്ടോ. അപ്പൊ ഇത് കാണുന്നുണ്ടോ, രാജീവ് ഗാന്ധി കലാമന്ദിർ പോണ്ട. ആ പോണ്ട സ്ഥലപ്പേരാണ് എഴുതിയേക്കുന്നത്. ഞാൻ ആദ്യം തൊട്ട് ഇങ്ങനെ വായിക്കുന്നുണ്ട്, എന്താ സംഭവം എന്ന് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. ഇതൊക്കെ കൂടി കാണിക്കാൻ വേണ്ടിയിട്ടോ ഞാനിപ്പോൾ വണ്ടി നിർത്തിയത്. ഐ ലവ് പോണ്ടാന്ന് കണ്ടോ, ഇതിപ്പോൾ നമ്മൾ എല്ലായിടത്തും ചെല്ലുമ്പോൾ ഇങ്ങനെ കാണുന്നതാണ്. ഐ ലവ് വയനാട്, അതിന് ഐ ലവ് കോഴിക്കോട് എല്ലാം കാണാറുണ്ട് നമ്മളെ. പക്ഷേ ഇതൊരു വെറൈറ്റി ആയിട്ട് തോന്നി ഞങ്ങൾക്ക്, അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ നിർത്തിയത്. ഇത് കണ്ടോ, ഇതിൻ്റെ അകത്ത് ഫുള്ള് പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റ് കുപ്പികളാണ്. അതിൻ്റെ അകത്ത് ആ കുപ്പിക്കകത്ത്
വേസ്റ്റ് നിറച്ചിട്ട് ആ ഇത് വെച്ചിട്ടാണ് കുപ്പികൾ വെച്ചേക്കുന്നത്. അത് ചളിങ്ങിപ്പോയിരിക്കാം. ഈ ലൗച്ചിൻ്റെ മാത്രം ലൈറ്റ് വെച്ച് വേറെ എല്ലാത്തിനും ലൈറ്റ് ഉണ്ട് കേട്ടോ. ലൗച്ചിൻ്റെത്തിൽ മാത്രം ഒരു വേറെ ഒന്നുമില്ല, ബാക്കി എല്ലാത്തിലും പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികളാണ് വരുന്നത്. സംഭവം അടിപൊളിയായല്ലേ. ഇങ്ങനെ ഒരു സംഭവം ഞങ്ങൾ ആദ്യമായിട്ട് കാണും കേട്ടോ. അതാണ് ഞാനിപ്പോൾ ഇവിടെ ഇതിൻ്റെ മുമ്പിൽ നിർത്താൻ കാരണം. ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമോ എന്നറിയില്ല. പറ്റുമെങ്കിൽ നമുക്ക് ഈ കലാമന്ദിരത്തിൻ്റെ ഉള്ളിലൊന്ന് കയറാം. ഇതൊരു കലാമന്ദിരം ആയതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ നമുക്കിപ്പോൾ നേരെ മുമ്പോട്ട് പോയാൽ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. കാരണം ഇവിടെ എവിടെയും വെച്ച് കുക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം. ഞങ്ങൾ ഫുള്ള് ഫോറസ്റ്റിൽ കൂടി കേട്ടോ വന്നേ. ഇപ്പോൾ സമയം രാവിലെ 10 മണിയായി. അപ്പോൾ ഫോറസ്റ്റിൽ കൂടി വന്നുകൊണ്ട് നമുക്ക് എവിടെയും കുക്ക് ചെയ്യാൻ പറ്റില്ല. എവിടെയെങ്കിലും വണ്ടി നിർത്തിയാൽ ചിലപ്പോൾ പോലീസ് പൊക്കിയാലേ അത് പിന്നെ അതിന് ഫൈൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ഏതെങ്കിലും ഒരു നല്ല ഹോട്ടലിൽ പോയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ. നമുക്ക് നേരെ പോകാം അങ്ങോട്ട്. അപ്പോൾ ഞങ്ങളിത് പൊറോട്ടയും ഇവിടുത്തെ ഒരു പച്ചക്കറി കേട്ടോ പറഞ്ഞേക്കുന്നത്. ആൻസി പൊറോട്ട എങ്ങനെയാണ്? നമ്മുടെ നാട്ടിലെ പൊറോട്ട പോലെ ഉണ്ടോ നോക്കി, പച്ചക്ക് ഇന്ന് നോക്കി, സോഫ്റ്റ് അല്ല. എങ്ങനെയുണ്ട് ടേസ്റ്റ്? എങ്ങനെയുണ്ട്? മൈദ? ആ നമ്മുടെ നാട്ടിലും മൈദയാ. മൈദേൻ്റെതായ നമ്മുടെ പൊറോട്ടേൻ്റെ ടേസ്റ്റ് ഇല്ല അല്ലേ, അത് കാണൂല. കറി എങ്ങനെയുണ്ട് നോക്ക്. പിന്നെ നമ്മൾ ഞാൻ ഒരു രണ്ട് ചായയും കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വെജിറ്റബിൾ കറിയാണ്. വെജിറ്റബിൾ എന്നാ പുള്ളി പറഞ്ഞേ. കഴിച്ചു നോക്കിയേ, കുറുമ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. എങ്ങനെയുണ്ട്? ആണോ? നമുക്കിത് കഴിച്ചിട്ട് കാണാം കേട്ടോ. പൊറോട്ടയ്ക്ക് നല്ല കട്ടി കുറവാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊരു 3 പൊറോട്ട കഴിക്കുന്നവരാണ്, ഇവിടുത്തെ ഒരു 6 എണ്ണം കഴിക്കേണ്ടി വരും. വിശപ്പ് മാറൂല. അങ്ങനത്തെ ഒരു ഭയങ്കര നൈസ് പൊറോട്ടയാണ്. പക്ഷെ ചായ അടിപൊളി ചായ കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ വില വരുമ്പോൾ അറിയാം അതിൻ്റെയൊക്കെ എത്രയായി. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ. അവിടെ ഒരു കുഞ്ഞു ഹോട്ടല് പൊറോട്ടയും ചായയും കുടിച്ചു, ഇപ്പോൾ കണ്ടില്ലേ. അപ്പോൾ അടുത്തത് ഇനി നമ്മളിവിടെ പോണ്ടയിൽ നമ്മൾ ഒരു മസ്ജിദ്, സാഫ മസ്ജിദ് എന്ന് പറയുന്ന ഒരു മസ്ജിദ് കാണാൻ വേണ്ടിയാണ് പോകുന്നത്. അത് ഇബ്രാഹിം അടിൽ ഷാ എന്ന് പറയുന്ന ഒരു ആളാണ്. ഞാൻ ഫോണിൽ നോക്കി വായിക്കുന്ന കേട്ടോ. ഇബ്രാഹിം അടിൽ ഷാ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അത് നിർമ്മിച്ചത്. 1560 കാലഘട്ടത്തിൽ നിർമ്മിച്ചൊരു മസ്ജിദാണത്. അപ്പോൾ നമ്മളിന്ന് നേരെ ആ മസ്ജിദ് കാണാൻ വേണ്ടി പോകും. അപ്പോൾ ബാക്കി വിശേഷങ്ങളെല്ലാം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ പോണ്ട സിറ്റിൻ്റെ ഏതാണ്ടൊരു സൈഡിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി നേരെ നമുക്ക് മസ്ജിദിൽ പോയിട്ട് കാണാം. അപ്പോൾ നമ്മളിതേ ഈ സാഫ മസ്ജിദിൻ്റെ മുമ്പിലേക്ക് എത്തിയിട്ടോ. ഈ ബേക്കിൽ കാണുന്നുണ്ട് ഞങ്ങളുടെ എന്നാ ഒരു സീനറിയാന്ന് പറയും. ഇപ്പോൾ ഇപ്പുറത്താണ് ഹൈവേ, ഹൈവേൻ്റെ ബേക്കിലാണ് ഈ സംഭവം വരുന്നത്, മസ്ജിദ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിലേ അങ്ങോട്ട് പോയിട്ട് താഴേക്ക് ഇറങ്ങി. ഞങ്ങൾ ചെറുതായിട്ടൊന്ന് വണ്ടി കൊണ്ട് പോയി. അവിടെ ചെന്നപ്പോൾ വണ്ടിക്ക് ഓടാനുള്ള സ്ഥലം പോലെ സൈക്കിളിന് പോകാനുള്ള ഗ്യാപ്പുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രൻസും കാര്യങ്ങളൊക്കെ എവിടെയാന്ന് നോക്കാം കേട്ടോ. വാ, നല്ല വെയിലാണ്. ഇന്നലത്തെ മഴയും കാര്യങ്ങളൊക്കെ മാറി, ഇപ്പോൾ നല്ല വെയിലാണ് കേട്ടോ. നമുക്ക് നേരെ മസ്ജിദിൻ്റെ അങ്ങോട്ട് പോവാം. അപ്പോൾ ഈ കാണുന്ന ഈ വഴിയാണ് കേട്ടോ ഞങ്ങൾ പോയത്. എന്നിട്ട് ലാസ്റ്റ് അത് റോങ് ആണ്, മുകളിലേക്ക് കയറാൻ പാടില്ല. ഇതിൽ കൂടി തന്നെ വന്നു. അപ്പോൾ ഞാൻ അവിടെ ഇട്ട് തിരിച്ച് പിന്നെ ഞാനും ആയതുകൊണ്ട് നമുക്ക് സുഖമാണ്. ചെറിയ ഗ്യാപ്പ് മതി. ഈ പിള്ളേരൊക്കെ അവിടെ പോയിട്ട് വരുന്ന കേട്ടോ. 3 പിള്ളേർ ഒരേപോലെ ഇരിക്കുന്നു. മെയിൻ ഗേറ്റ് അടച്ചേക്കും കേട്ടോ. ഇതിലെയാണ് ഇവിടെ നമ്മുടെ മറ്റേ സാധനമാണ് പതിച്ചേക്കുന്നത്. ഇതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നമ്മൾ പറഞ്ഞ കൂട്ട് കാര്യങ്ങളൊക്കെയാണ്. ഫൈൻ്റെ കാര്യങ്ങളൊക്കെയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഇതിൽ പൂക്കൾ പറിക്കരുത്, മരത്തിൽ കയറരുത്, വെള്ള മദ്യം കുടിക്കരുത്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. നിയമങ്ങളൊക്കെ നോക്കണം. കാരണം ഇത് സംഭവം കാണുമ്പോഴും അറിയാം കേട്ടോ, എമ്മാതിരി പഴക്കം ഉണ്ടോ നോക്കി. അതിൻ്റെ ആ താഴെയൊക്കെ കണ്ടില്ല, വെട്ടുകല്ലിൻ്റെ സംഭവങ്ങൾ വെച്ചിട്ടാണ് മൊത്തം ചെയ്തേക്കുന്നത്. ആ ഇതൊക്കെ വെട്ടുകല്ലാ കേട്ടോ, നമ്മൾ നടക്കുന്നൊക്കെ വെട്ടുകല്ലിൽ കൂടിയാണ്. ഇത് വല്ലാത്തൊരു സംഭവമായി പോയി. ആ വെള്ളത്തിൻ്റെയൊക്കെ കളറ് കണ്ടോ, നല്ല ഇതിനെയാണ് ശരിക്കും പച്ചവെള്ളം എന്ന് പറയാം. നല്ല പച്ച കളർ വെള്ളം. ഈ ചേട്ടൻ ഇറങ്ങി, അതെനിക്ക് തോന്നുന്നു ഇവിടുത്തെ ആൾക്കാർ വല്ലതും ആയിരിക്കും. നമ്മളൊക്കെ ചാടിക്കേറി ഇറങ്ങിക്കഴിഞ്ഞാൽ വല്ല പണി കിട്ടും. നമ്മുടെ വണ്ടി ഇതേ അവിടെ ആട്ടോ നിർത്തിയേക്കുന്നത്. ലോക്കാക്കിയോ? ലോക്കാക്കിയോന്ന് ഒന്നും കൂടി ഒന്ന് നോക്കട്ടെ കേട്ടോ, നമുക്കൊരു വിശ്വാസക്കുറവ്. ആ ലോക്കായി. ഇവിടുന്നും പിടിക്കുന്നുണ്ടായിരുന്നു ഇത്ര അകലേത്. ഇതാ ഇതിൽ ഈ മസ്ജിദിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതെന്ത് മരാ? ഒരു വമ്പൻ മരം കേട്ടോ. ഇതൊരു ഇത് നല്ലൊരു മാവാട്ടോ, മാവാണ്. അപ്പോൾ ഞാൻ ഈ വെള്ളത്തിൻ്റെ അടുത്തൊന്ന് കാണിച്ചുതരാം സംഗതി. ഇതിൻ്റെ ഉള്ളിലൊന്ന് കയറാൻ പറ്റുമായിരുന്നെങ്കിൽ അടിപൊളിയായനെ. അമ്പ വെള്ളത്തിൻ്റെ കളർ നോക്ക്. ആ സാ അങ്ങോട്ട് ഇറങ്ങണ്ട, അവർ സമ്മതിക്കുമെന്ന് അറിയില്ലല്ലോ നമുക്ക്. അമ്പ ഇത് ഈ ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ടേക്കുന്ന എന്തിനായിരിക്കും അല്ലേ? ഇവിടെയൊക്കെ ഉള്ളിലേക്ക്
അടിപൊളി വാട്ടർ, നല്ല പച്ച കളർ വെള്ളം. ഇത് ശരിക്കും വല്ലാത്തൊരു ആംബിയൻസ് ആട്ടോ. ആ മസ്ജിദും ഈ വെള്ളവും കൂടി നോക്ക്, രണ്ടും കൂടി നിഴലടിക്കുന്നുണ്ടോ. എന്നെ ഒരു ഭംഗിയാന്ന് നോക്കി. നമ്മൾ വണ്ടി ഇട്ടേക്കുന്ന അവിടെയേ സംഭവം, അപ്പുറത്തുള്ളത് സ്റ്റേറ്റ് ഹൈവേ ആണ്. അവിടെ നിന്ന് ഇങ്ങനെ ബസ്, ഇവിടെ ബസ് സ്റ്റാൻഡ് ഈ താഴെ ബസ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി വന്നിട്ട് നമ്മുടെ കയ്യിൽ കൂടിയാണ് പോകുന്നത്. ഉരച്ച് വെക്കുമോ എന്തോ, ഉരച്ച് വെച്ചാൽ സഹിച്ചോളുക അല്ലേ. വാ, ഈ മസ്ജിദിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുമായിരുന്നു. ഇവിടെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചേക്കുന്നത് കേട്ടോ. കാര്യം ഇത്രയും ഫൈനാണ്. എന്തെങ്കിലും നമ്മൾ ആ അതിൽ പറഞ്ഞേക്കുന്നത്, ഈ ചെമ്പരത്തി പൂ പോലും പറിക്കാൻ പാടില്ല ഇവിടുത്തെ. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇത് വലിയൊരു പ്ലാവ് കേട്ടോ, നല്ല പഴക്കമുണ്ട്, നല്ല വണ്ണമുണ്ട്, മുറിച്ച് മുറിച്ച് അങ്ങനെ വെച്ചേക്കുക. ഇവിടെ അങ്ങോട്ടൊക്കെ പോകാൻ പറ്റും ഇല്ലെന്ന് തോന്നുന്നല്ലേ. അപ്പുറത്തൊക്കെ ചേരിയാണ്, നോക്കിയേ. അതൊന്ന് പോയി നോക്കാം, അപ്പുറത്ത് ചേരിയാണോ? അതെ അല്ലേ. അമ്മേ, ഇതെന്ത്, ഇതിൻ്റെ തൊട്ടടുത്ത് ചേരി വന്നേ. അങ്ങോട്ടൊക്കെ ഉണ്ട് കുറേ. അമ്പോ, അവിടെ പടക്കം പൊട്ടിക്കുന്നു. നമ്മൾ വന്നത് പ്രമാണിച്ച് അവരവിടെയൊക്കെ പടക്കം പൊട്ടിക്കും കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് പോയേക്കുക. അത് വേറെന്തോ സംഭവം, ഇത് ചേരിയാണല്ലോ സംഭവം. അതെന്താ ഇവിടെ വന്നേ നമുക്കറിയത്തില്ല കേട്ടോ. അവിടെ പണികളെല്ലാം നടക്കുന്നുണ്ട്. നമുക്കിനി ചുറ്റും ഒന്ന് ആദ്യം നടക്കാവേ. ആ അങ്ങോട്ട് എന്തൊക്കെയോ വീടൊക്കെ ഉണ്ടല്ലോ. ആ ചേട്ടൻ നേരത്തെ നമ്മുടെ അപ്പുറത്തിരുന്നായിരുന്നു. ആ അങ്ങനെ എന്തെങ്കിലും ആക്കി. പക്ഷെ അത് ഈ കോമ്പൗണ്ടിൻ്റെ തൊട്ട് പുറത്താണ്. ഇത് ഇവിടെയൊക്കെ ഉണ്ട് കുറേ വീടുകളെ. ഇതാണ് നമ്മുടെ മസ്ജിദ്. ഉള്ളൊക്കെ എ സി ആട്ടോ, അതൊക്കെ പിന്നീടാക്കിയതായിരിക്കും. ഈ മേളിലേക്ക് കെട്ടിയത് അത്രയും പഴക്കത്തിലാണോ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഇതൊക്കെ ഈ വെട്ടുകല്ലിൽ വെട്ടി വെച്ചേക്കുന്നുണ്ട്. അത് സൂപ്പറായി, അത് അടിപൊളി വ്യൂ കേട്ടോ. അവിടെ ഒരു ആൽമരം നിൽക്കുന്നുണ്ടോ, അതിൻ്റെ അടുത്ത് തിരിയൊക്കെ കത്തിച്ചിട്ട് എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ. എന്തായിരിക്കും ഇതൊക്കെ, എന്താ ഇതൊക്കെ? എനിക്ക് തോന്നുന്നു ഇത് ഫൗണ്ട് ചെയ്ത ആളുടെ കല്ലറയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഈ കാണുന്നതൊക്കെ. ഏത്, ആ ഇവിടെ എന്തോ ഒരു സംഭവം കാണുന്നുണ്ടല്ലോ, ഒരു ആൽമരവും. നമുക്ക് അങ്ങോട്ട് പോവാം അല്ലേ. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ഒരു ദിവസമെങ്കിലും കുളിക്കാൻ പറ്റണേ എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇറങ്ങിയതാണ്. ഇവിടെ വന്നപ്പോൾ ഡെയിലി രണ്ട് നേരം കുളിക്കണേ പമ്പിൽ. നമുക്ക് ഇത്രയും ദിവസം കിട്ടിയ പമ്പൊക്കെ അങ്ങനെയാട്ടോ, രാവിലെയും കുളിക്കാം, ഞങ്ങൾ തിരിച്ച് കിടക്കാൻ ചെല്ലുമ്പോൾ അപ്പം പിന്നെയും കുളിക്കും. ഇന്നിപ്പോൾ ഞങ്ങൾ കുളിച്ചിട്ട് ഇറങ്ങി, അതുകൊണ്ട് ചെറിയ ചുമയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പണിയാവാനാണ് ചാൻസ്. ലേഡീസ് ആർ നോട്ട് അലൗഡ് ടു എൻ്റർ ഇൻസൈഡ് ടു. അതെ, ഉള്ളിലേക്ക് ലേഡീസിന് ഇറങ്ങാൻ പറ്റില്ലെന്ന് കേട്ടോ പറയുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്നെ പിടിക്കോ. ഇതാണ് കല്ലറ വരുന്നത്, മെയിൻ ആളുടെ കല്ലറയാണിത്. ഒരു നെല്ലിമരൊക്കെ വെച്ചിട്ടുണ്ട്, അതൊക്കെ നല്ല കാര്യമാണ്. ഇവിടെ ഒരു കെടാവളൊക്കെ ഉണ്ട്. ഇത് പക്ഷേ അവരുടെ ഫാമിലീൻ്റെ കുടുംബക്കല്ലറ അങ്ങനെ ഒന്നും ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ ഒരു ആൽമരം. പക്ഷേ ഇതിൻ്റെയൊക്കെ ബേക്കിലേക്കൊക്കെ സംഭവം ചേരി പോലത്തെ സംഭവങ്ങളാണ്. കുഞ്ഞു വീടുകൾ മൊത്തം ഇതിലേ പോകുമായിരിക്കും അല്ലേ. ഫാൻസിതേ അവിടെ വിഷണ്ണനയായി വിഷാദം അടിച്ച് നടക്കണേ. ഇങ്ങോട്ട് വരാൻ പറ്റാത്തതിൻ്റെ ഇവിടെയൊക്കെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടക്കുന്ന കേട്ടോ. അമ്പോ, ആൽമരത്തിൻ്റെ വലിപ്പം നോക്കിയേ. ഏ പിന്നെയും മുടക്കം പൊട്ടി, ഇത് ഏറെ എന്തു വേണ്ടിയത്. ഈ മരത്തിലൊക്കെ ഫുള്ള് ലൈറ്റ് ഇടുന്നതാണേ. ആൽമരത്തിൻ്റെയാണോ ഈ പേര്? അതെ അതെ, ആൽമരത്തിൻ്റെ പേര്. ഇതൊക്കെ കല്ലറയാണ് കേട്ടോ, നോക്കിയേ. ആ ഒരു പണ്ടത്തെ ആ ഒരു രീതിയിലുള്ള. അമ്മേ, പട്ടി പട്ടി അവിടെ ഉണ്ട് കല്ലറ. ആ സൈഡിലേക്കുണ്ട് പട്ടി. അത്ര സേഫ് അല്ലെന്ന് തോന്നുന്നു കേട്ടോ. എന്നെ കണ്ടപ്പോഴേ ചാടി എഴുന്നേറ്റ്. ഇനി എന്നോടുള്ള ബഹുമാനത്തിൻ്റെ ആണോ എന്നറിയില്ലല്ലോ. അപ്പുറത്തതാ ഒരു മൂന്ന് ആൾക്കാരെ അടക്കിയേക്കുന്നത്. ഇതെല്ലാം ഓരോന്നും അപ്പുറത്ത് കാണുന്ന മൂന്നെണ്ണം കേട്ടോ. കൈ ചൂണ്ടാൻ പറ്റുമോ എന്നറിയില്ല. നമ്മളെന്തായാലും ഇവിടെ നിന്ന് മെല്ലെ പോവുക കേട്ടോ. പക്ഷെ ഇവിടെ എൻട്രി ഫീസ് കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ. ജസ്റ്റ് വരിക, ഇതിലേക്ക് കയറുക, അത്രേ ഉള്ളൂ. വഴി മാത്രം നോക്കി വെച്ചാൽ. പക്ഷേ അവിടെ ഇവിടെ എഴുതിയിട്ടുണ്ട്. പക്ഷേ പൈസ ദേ, പുതിയൊരു സെറ്റപ്പ് ഉണ്ടോ? ഗൂഗിൾ പേൻ്റെ QR കോഡ് വെച്ചേക്കുന്നുണ്ട്. നേർച്ച ഇടണമെങ്കിൽ നമുക്ക് QR കോഡ് വഴി പൈസ ഇടാം. അൻസി എങ്ങനെ? ഏ എന്നാ അമ്മേ, ഇപ്പം വീണേ എവിടെ? ആ പോണല്ലേ. കാണുന്നുണ്ടോ എന്നറിയില്ല. നമുക്ക് ഇതിൽ കൂടി അങ്ങോട്ട് കയറാൻ പറ്റുമോ എന്നറിയില്ല കേട്ടോ. പോകാൻ പറ്റുവാണെങ്കിൽ നമുക്ക് അമ്മേനെ കാണിച്ചാലേ. ആ ഇതിലേ പോവാ. ഇത് വെള്ളം കണ്ട, നല്ല തെളിനീര് പോലത്തെ വെള്ളമാണ്.
ഇല്ലായിരിക്കും. പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പറയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് പോകാലോ അല്ലേ. നമ്മളവിടെ ആമ പോവോന്നുള്ളതാണ് ഇപ്പം എൻ്റെ പേടി. പക്ഷെ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ വെള്ളം കയറി കിടക്കുന്നുണ്ട് അല്ലേ. ആ അതെ എടി പായലാണ് മാറിയത്. ഇതേ താഴേക്ക് ഇറങ്ങിപ്പോയതുണ്ടോ? ആ വലിയ ആഴമൊന്നും ഇല്ല കേട്ടോ ഇതിന്. പക്ഷെ താഴേക്ക് കുറേ സ്റ്റെപ്പ് സ്റ്റെപ്പ് കാണുന്നുണ്ട്, ആഴമുണ്ട്. ഇതെനിക്ക് തോന്നുന്നു വേറെ എന്തെങ്കിലും സംഭവത്തിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് തിരിച്ചു വന്നിരിക്കുന്നത്. ഞാനവിടെ എത്തിയപ്പോഴേ ഒരു പട്ടി എന്നെ കണ്ട് ചാടി വരെയായിക്കില്ല, അതുകൊണ്ട് ഞാൻ അവിടത്തേക്ക് തിരിച്ചു പോകാം. ആമ ഇഷ്ടം പോലെ ഉണ്ട്. വെള്ളത്തിന്റെ കളർ നോക്കേ, ഇതാണ് അതിലെ ഹൈലൈറ്റ്. പ്രത്യേക ഒരു പച്ചയല്ലാത്തൊരു കളറ്. പക്ഷെ അതിന് അടുത്തോട്ട് പോയി നോക്കി നല്ല തെളിനീര് പോലത്തെ വെള്ളമാണേ. അടിവരെ കാണാം. ഇതാണ് നമ്മുടെ മസ്ജിദിന്റെ ഇപ്പുറ സൈഡ്. നമ്മൾ അപ്പുറ സൈഡിൽ നിന്ന് വന്നേ. കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, ഞങ്ങൾ നേരത്തെ വായിച്ചു നോക്കിയില്ല. അപ്പോഴെനിക്ക് ഇപ്പോൾ വായിച്ചപ്പോഴാണ് കാര്യം മനസ്സിലായി. ഈ നിൽക്കുന്ന കാലുകളുണ്ടല്ലോ, കാലല്ല ഫില്ലർ, അത് ഇതിന് ചുറ്റും 10 ഫില്ലർ. പിന്നെ ഈ വെള്ളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഈ മോസ്ക് ഇവിടെ ഉണ്ടാക്കിയപ്പോൾ തൊട്ട് ഇതിൻ്റെ അടിയിൽ നിന്ന് ഉറവയുണ്ട്. ആ ഉറവയുള്ളതുകൊണ്ടാണ് ഈ വെള്ളം ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെന്താ, പിന്നെ ഇതിൻ്റെ വീതി പറയുന്നത്, മെഷർ പറയുന്നത് 55 മീറ്റർ ലോങ്ങും 38 മീറ്റർ വൈഡും ഉണ്ട്. ഇനി അതേപോലെ 6 ഫ്ലൈറ്റ്സ് ഓഫ് സ്റ്റെപ്സ് വിച്ച് ലീഡ്സ് ടു ദ വാട്ടർ ലെവൽ, വെള്ളത്തിൽ നിന്ന് 6 സ്റ്റെപ്പ് താഴേക്ക് ഏതാണ്ട് ഉണ്ട്. എന്നിട്ടാണ് ഇവൾക്ക് അതിൽ ഇറങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ചേട്ടൻ വന്ന് ഓടിക്കും. വെള്ളത്തിലൊന്നും തൊടാൻ സമ്മതിക്കൂല, അവര് തന്നെ തൊടും, പക്ഷെ നമ്മളെ ഒന്നും അങ്ങനെ തൊടാൻ സമ്മതിക്കില്ല. അപ്പൊ ഇനി നമുക്ക് പോയാലോ. അപ്പൊ നമ്മളിങ്ങനെ നമ്മുടെ ബേക്കി കാണുന്നതാണ് മസ്ജിദ് കേട്ടോ, സാഫ മസ്ജിദ്. അപ്പൊ സാഫ മസ്ജിദ് കഴിഞ്ഞ് ഞങ്ങൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ വരും വീഡിയോകളിൽ വയനാടിന്ന് തന്നെ ഇങ്ങനെ വായിൽ വരിക. അപ്പോൾ ഗോവേൻ്റെ അടുത്ത നല്ല നല്ല വിശേഷങ്ങൾ, ഗോവേൻ്റെ നല്ല നല്ല ടൂറിസ്റ്റ് പ്ലേസുകൾ, അധികം ആൾക്കാർ പോകാത്തൊരു സ്പേസ് ഒക്കെയാണ് ഞങ്ങൾ നോക്കുന്നത് കേട്ടോ. നമ്മൾ എല്ലാവരും പോകുന്നത് കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ പിന്നെന്താണ് ചേച്ചി, പോവാല്ലേ? അപ്പോൾ ഗോവയിൽ വന്ന് നിങ്ങൾ ഗോവയിൽ വന്നാൽ നോർത്തിൽ വന്നിട്ട് ഈ പോണ്ട സിറ്റിയിൽ വന്നിട്ട് ഈ മസ്ജിദ് എന്തായാലും വിസിറ്റ് ചെയ്യണം, മസ്റ്റ് വിസിറ്റാണ്. അത്ര അടിപൊളി ഒരു സ്ഥലമാണ്. അപ്പോൾ ശരി, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നോണ്ടിരിക്കും.